ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇസ്രായേലിലെ ജോലിയെ പറ്റിയും ഇസ്രായേലിലേക്ക് ജോലിക്ക് വരേണ്ട കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ സംസാരിച്ചു ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ ഇസ്രായേലിലേക്ക് വരുമ്പോൾ എന്തെല്ലാം ആണ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണേ ആ ജോലിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ സാഹചര്യം എന്താണ് സാലറി ഉണ്ട് എന്താണ് ജോലി ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കണേ അപ്പോൾ അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് പുതിയതായിട്ട് ജോലിക്ക് വരുന്നവർക്ക് അറിഞ്ഞിരിക്കണം ഇവിടുത്തെ ജോലി എന്താണ് ഇവിടെ എത്ര സാലറി കിട്ടും നമ്മുടെ ഡ്യൂട്ടി ടൈം എത്രയാണ് നമുക്ക് എന്താണ് വെക്കേഷൻ ഉള്ളത് നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള ആനുകൂല്യങ്ങളുണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇതൊന്നും അറിയാതെ നമ്മൾ ഒരു പ്രത്യേക ഒരു കാര്യം മാത്രം അറിഞ്ഞു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അറിയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആ നല്ല സാലറി ഇസ്രായേലിലെ ജോലിക്ക് ഒരു ലക്ഷം രൂപ സാലറി കിട്ടും എന്നാൽ അങ്ങോട്ട് പോയിക്കളയാം അങ്ങനെ ചിന്തിച്ച് വരാൻ പറ്റുന്നൊരു ജോലിയല്ല നമുക്ക് ജോലിയെപ്പറ്റി കൃത്യമായിട്ട് അറിയണം നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് അറിഞ്ഞിരിക്കണം കാരണം ഇവിടെ പലർക്കും പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നേഴ്സുമാരൊക്കെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആ രീതിയിലൊക്കെ ഇവിടെ വരും പക്ഷെ ഇവിടെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഒന്നുമില്ല ഒരു നേഴ്സിനും ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഇവിടെ ഇല്ല ഇവിടെ ഉള്ളി കെയർഗീവർ ജോലിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെയർ ഗീവർമാരായിട്ടാണ് ഇവിടെ വരണതെന്നും അതറിഞ്ഞ നമ്മൾ ഇവിടെ വരണ്ടേ അല്ലാതെ വെറുതെ കയറി വന്ന് ഇവിടെ വന്ന് വിഷമിച്ചിട്ട് നെഞ്ചുവേദന പിടിച്ച് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ തിരിച്ചു പോയി കൊടുത്ത കാശും പോയി സാലറിയില്ല അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ഇവിടെ വന്നു അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യം പറയും പോലെ തന്നെ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിലെ ജോലിയെ പറ്റി നല്ലൊരു ഒരുപാട് വീഡിയോ ഒരു പത്തോ പതിനഞ്ചോ വീഡിയോ എങ്കിലും നമ്മൾ ജോലിയെ പറ്റി ചെയ്തിട്ടുണ്ട് ഇസ്രായേലിലെ ഭക്ഷണ രീതി അതായത് ഫുഡ് ഐറ്റത്തെ പറ്റി ചെയ്തിട്ടുണ്ട് ഈ ഇസ്രായേലിലുള്ള ഈ ഭക്ഷണ രീതിയും നമ്മൾ പഠിക്കണം കാരണം ഇവിടുത്തെ ജോലിയുടെ നമുക്ക് പേഷ്യൻറ്റിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന ഉത്തരവാദിത്വം നമുക്കാണ് ഇപ്പം ചില വീടുകളിൽ വേണ്ട ഇപ്പം ഒരു ഓൾഡ് ഏജ് ഹോമിലാണെങ്കിൽ അവിടെ ക്യാൻറ്റീൻ ഉണ്ടാവും ഒരു കിബൂസ് ആണെങ്കിൽ അവിടെയും ക്യാൻറ്റീൻ ഉണ്ടാവും ഇപ്പോൾ നമ്മളല്ലാതെ വീടുകളിൽ ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റും മാത്രമേ ഉള്ളൂങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പം അതുകൊണ്ട് പേഷ്യൻ്റെ ഫുഡ് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഇസ്രായേലി ഫുഡുകളുടെ തന്നെ ഒരു കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇവിടെ എനിക്ക് ഫുഡ് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വരുന്ന ഒരു ചേട്ടനാണ് ഇസ്രായേലിയ അപ്പോൾ പുള്ളി ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും നല്ല ഫുഡ് നമുക്ക് വീട്ടിൽ കഴിക്കുകയും ചെയ്യാം എന്നാൽ ഇവിടെ വരുമ്പോൾ നമുക്കത് പ്രയോജനം ചെയ്യും അപ്പോൾ അതവിടെ നിൽക്കട്ടെ കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നും അല്ല ഇസ്രായേലിലേക്ക് ജോലിക്ക് വരുന്നവരെ ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടിട്ടൊരു ധാരണ ഉണ്ടായിട്ടാണ് ജോലിക്ക് വരാവുള്ളൂ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഹീബ്രു ആണ് നോക്കിയിരിക്കുന്നത് എല്ലാവരും ഹീബ്രു നോക്കിയിരിക്കാമെന്ന് എനിക്കറിയാം അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻ്റർവ്യൂവിന് ഒന്ന് നമ്മൾ റെഡി ആവാനുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള അഞ്ചാറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്നൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്ത് കണ്ട് നമ്മുടെ മനസ്സ് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക ഡെയിലി പഠിക്കുക നന്നായിട്ട് പഠിക്കുക ഇപ്പൊ മെഡിക്കലൊക്കെ മെഡിക്കലിലെ അറുപത് ശതമാനം മാർക്ക് മെഡിക്കലിലെ തന്നെ അപ്പോൾ ഒരുവിധം എല്ലാവരും മെഡിക്കൽ പഠിക്കേണ്ടതെന്ന് എനിക്കറിയാം ഒരു അമ്പത് അമ്പത്തഞ്ച് ചോദ്യം മെഡിക്കലിലുണ്ട് അതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ ചോദ്യമാണ് ചോദിക്കുന്നത് പക്ഷേ അതിന് ഉത്തരം പറഞ്ഞേ മതിയാകും അപ്പം അതുകൊണ്ട് മെഡിക്കൽ ഒക്കെ എല്ലാവരും പഠിക്കണ്ട് അത് പഠിക്കണം നന്നായിട്ട് പഠിക്കണം ഡെയിലി രാവിലെ എണീച്ചാൽ ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ പഠിക്കണം പിന്നെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നാൽപ്പത് ശതമാനം ചോദ്യത്തിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും പിന്നെ ഉണ്ടാവും ലോ ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങൾ നാൽപ്പത് ശതമാനം ചോദ്യത്തിനുണ്ട് ഈ നാൽപ്പത് ശതമാനം ചോദ്യത്തിൽ ഹീബ്രു ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് മാക്സിമം ഇരുപതൊക്കെയാണ് ചോദിക്കണേ പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം ഒരു അഞ്ഞൂറ് എണ്ണം ഉണ്ട് ഇപ്പം എല്ലാവരും കയ്യിൽ ബുക്ക് ഉണ്ടാവില്ലേ എല്ലാവരേയും കയ്യിൽ ബുക്ക് ഉണ്ടാവും ഒരഞ്ഞൂറ് ചോ അതായത് വാക്കുകൾ മാത്രം പഠിക്കാറുണ്ട് നമ്മൾ സെൻറ്റൻസ് പഠിക്കുന്നേക്കാളും കൂടുതൽ വാക്കുകൾ പഠിക്കണം കാരണം ഇവിടെ വരുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് എന്നെ തന്നെ പറഞ്ഞാൽ അനി അനി ഞാൻ ഞാൻ എൽദോയെന്ന് പറയണ്ടേ എൻ്റെ പേര് എൽദോ എന്നാട്ടോ എൽദോയെന്ന് പറയണ്ടേ അപ്പം അതുകൊണ്ട് നമ്മൾ അനി എൽദോ എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ ഇപ്പം ഞാനൊരു കാര്യം പറയാം കേട്ടോ ഞാൻ പറയുന്നത് ഒരിക്കലും ഇവിടെ ഇപ്പോൾ ഹീബ്രു വിദ്വാൻമാർ അല്ലെങ്കിൽ ഹീബ്രു ക്ലാസ് എടുക്കുന്നവരൊക്കെ പഠിപ്പിക്കുന്ന പോലെ മറ്റേ എല്ലാ ഗ്രാമറും ഒക്കെ ഉണ്ടാക്കിയൊന്നും അല്ല കേട്ടോ ഞാൻ പറയണേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പദങ്ങൾ മാത്രമേ ഞാൻ പറയണുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് തന്നേക്കുന്ന പുസ്തകത്തിലുള്ള പോലെ കാണാണ്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾ അതിനകത്ത് ഒന്നും മാറ്റം വരുത്തണ്ട ഞാൻ പറയുന്നത് കേൾക്കുന്നവർ എന്താണ് അത് ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവാന്ന രീതിയിൽ പറയാം എന്നാണ് വിശ്വസിക്കണേ അപ്പം ഞാൻ ഇന്നിപ്പോൾ പുസ്തകമൊക്കെ പരിശോധിച്ചു എന്ത് നമ്മൾ മൂന്ന് വർഷം മുമ്പ് പഠിച്ചതാണ് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ പുസ്തകം കണ്ടാൽ അറിയാം എൻ്റെ ഹീബ്രു പുസ്തകത്തിൽ അറിയാം ഞാൻ ടിക്കിട്ടുണ്ട് ഞാൻ പഠിച്ച വാചകങ്ങൾ ഇങ്ങനെ സൈഡ് വഴി ടിക്കിട്ടുണ്ട് ഇപ്പൊ ഇത് പോട്ടെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒക്കെ പേജ് കണ്ടോ ഏറ്റവും അവസാനത്തായിട്ടുള്ള പേജുകൾ ഞാൻ കാണിച്ചു തരാം ഒരു വാക്കുകൾ തീരുന്ന അതെ വാക്കുകൾ തീരുന്ന പേജുകൾ കാണാവോ നിങ്ങൾക്ക് വെട്ടം കാരണം കാണാൻ പുള്ളേ അതിനകത്തൊക്കെ ടിക്ക് ഉണ്ടോ ഇത് മൊ ഈ പുസ്തകം മൊത്തം ഞാൻ പഠിച്ചതാണ് ഈ പുസ്തകം മൊത്തം പഠിച്ചു അതായത് രാത്രി രണ്ടു മണി വരെ ഇരുന്ന് പഠിക്കും എന്നിട്ട് ഒന്ന് ഉറങ്ങും രണ്ട് മണിക്കൂർ വെളുപ്പിന് നാലു മണിക്ക് എനിക്ക് പഠിക്കും നമ്മൾ സാധാരണക്കാരനാണല്ലോ അതാദ്യം മനസ്സിലാക്കണം വലിയ വലിയ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ നന്നായിട്ട് ഏത് വിഷയം കിട്ടിയാലും പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന തലയുള്ള മൈൻഡൊന്നും അല്ല ഒരു സാധാരണക്കാരൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയാറ് നമ്മുടെ വീഡിയോ കാണുന്നവർ നൂറ് ശതമാനവും നമ്മുടെ ഇൻ്റർവ്യൂ പാസ്സായിരിക്കും എന്ന് പറയണതിൻ്റെ കാര്യം എന്താണെന്ന് അറിയുമോ ഞാനൊരു സാധാരണക്കാരനായിരുന്നു ഞാനൊരു സാധാരണക്കാരൻ ഞാനൊരു പത്താം ക്ലാസ് കഴിഞ്ഞ് പി ഡി എസ് സി കഴിഞ്ഞ് പി ഡി പി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് അപ്പോൾ പി ഡിഗ്രി വരെയാണ് എനിക്ക് വിദ്യാഭ്യാസമുള്ളൂ ആ ഒരു അറിവാണ് എനിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെക്നിക്കലായിട്ട് പോയി അതിനുശേഷം ജോലി കയറി പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടുന്ന് റിട്ടയർഡായി അത് കഴിഞ്ഞ് നേഴ്സിങ് പഠിക്കാൻ തീരുമാനിച്ചു അത് പഠിച്ചിട്ടാണ് നമ്മൾ ഇസ്രായേലിലേക്ക് വന്നത് അപ്പോൾ എല്ലാവരും പോലെ തന്നെ നമ്മളും ഒരു സാധാരണക്കാരനാണ് എനിക്കിത് പഠിക്കാൻ എനിക്ക് ഈ പുസ്തകം മൊത്തം അതായത് എന്നെയും കൊണ്ട് ഈ പുസ്തകം മൊത്തം പഠിപ്പിച്ചു ഇത് മൊത്തം പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും ഓരോ ദിവസവും നമ്മൾ ഓരോ പേജ് വീതം പഠിക്കുക അതായത് ഇനി എത്ര ദിവസം നിങ്ങൾക്ക് മുമ്പിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഓരോ ദിവസവും ഓരോ പേജ് പഠിക്കണം എന്നിട്ട് രണ്ടാമത്തെ ദിവസം ഒന്നാമത്തെ പേജ് വായിച്ചിട്ട് രണ്ടാമത്തെ വായിക്കണം ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് പറയാം നിങ്ങൾ പഠിച്ചിട്ട് മനസ്സിലിപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയടിക്ക് ചോദിക്കുകയാണ് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല വേണ്ട പറയണ്ടേ നിങ്ങൾ അതൊന്നും പറയണ്ട ഇൻറ്റർവ്യൂവിന് നിങ്ങൾക്ക് പത്തോ ഇരുപതോ വാക്ക് പറഞ്ഞ് നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായാൽ മതി പക്ഷേ ഇത് പഠിച്ചിരുന്നാലത്തെ ഗുണം എന്നാണെന്ന് പറയും എല്ലാ ഞാൻ ഒരു കാര്യം പറയും പലരും ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ അതൊരു പത്ത് വാക്ക് പഠിച്ചാൽ മതി നിങ്ങൾ ആ പുസ്തകം മൊത്തം ഒന്നും പഠിക്കണ്ട നിങ്ങൾക്ക് പ്രാന്താണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത് പഠിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി പച്ചവെള്ളം മേടിച്ച് കുടിച്ച് തിരിച്ച് വീട്ടിൽ കയറി വരാനുള്ള ഒരു ചെറിയ സാഹചര്യം കാണാണ്ട് പഠിക്കണമെന്നൊന്നുമില്ല മൈൻഡിൽ ഉണ്ടായാൽ മതി പെട്ടെന്ന് നമ്മൾ അതിനകത്തേക്ക് ഒറ്റപ്പെടുമ്പെ നമ്മൾ തന്നെ അതത്തേക്ക് വരും എന്നൊന്നും അറിയാൻ പാടില്ലാണ്ട് നമ്മൾ തപ്പി തടയുന്നേക്കാളും പേതാണ് നമ്മൾ നമ്മളിതൊന്ന് പഠിക്കണം നമ്മളെ ഇപ്പോൾ ഇസ്രായേലിന് വരാൻ വേണ്ടിയിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേറെ ഒരു ചിന്ത ഇനി വേണ്ട മരിച്ചു കിടന്ന് പഠിച്ചോ നിങ്ങൾക്കത് ഗുണം ചെയ്യും ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനായിരുന്നു പഠിച്ച് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു തോന്നും പക്ഷേ ഇവിടെ വന്നെങ്കിൽ ആ ഇൻ്റർവ്യൂ ഒന്ന് പാസ്സാവണ്ടേ അപ്പോൾ ഇൻ്റർവ്യൂ പാസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെഡിക്കൽ അറുപത് ക്വസ്റ്റ്യൻ അത് കാണാണ്ട് പഠിക്കണം മെഡിക്കൽ കാണാണ്ട് പഠിക്കണം അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ഹീബ്രു ഉണ്ട് ലോ ഉണ്ട് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഹീബ്രു ലോയോ അതിനകത്തൊരു പ്രാധാന്യപ്പെട്ട വിഷയം തന്നെയാണ് ഒരു പത്ത് വാക്കാ ചോദിക്കുള്ളൂ പക്ഷേ എവിടെ നിന്ന് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് ഒരു നൂറ് വാക്ക് പറയാമെന്നാണ് ഉദ്ദേശിച്ച് പക്ഷേ ഇതിനകത്ത് നോർമൽ ആയിട്ട് വരുന്ന കുറേ വാക്കുകളുണ്ട് കുറേ കാര്യങ്ങൾ അതായത് ഡെയിലി യൂസിന് നമ്മളിപ്പോൾ രാവിലെ എണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു അപ്പച്ചനോ അമ്മച്ചിയോ അവർ ആരെങ്കിലും കാണിട്ട് അവരെ നമ്മൾ കാണുമ്പോൾ ബോക്കർത്തോ ഗുഡ് മോർണിംഗ് പറയണ്ടേ അതൊക്കെ നോർമൽ വാക്കുകളാണ് ബോക്കർത്തോ അതുപോലെ തന്നെ ഉച്ച സുഹ്രായിത്തോ എരവുത്തോ ലൈലാത്തോ ഇതൊക്കെ നമുക്ക് ഒരു ദിവസം പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ നോർമലായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഇതുകൂടാതെ ഞാൻ വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇച്ചിരി വലിയ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ പോലും ഞാൻ എത്രമാത്രം നീളുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒറ്റ ദിവസം കൂടെ തീരിലായിരിക്കും എന്നാലും ഒരു ദിവസം കൂടെ തീർക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾക്കിതൊന്ന് മനസ്സിലായാൽ മതിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരിമിതികളുണ്ട് പറഞ്ഞു എനിക്ക് അറിയാവുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ പരിമിതികളിൽ വെച്ചു പരിമിതികൾ വെച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇവിടെ പ്രധാനപ്പെട്ടത് നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാട്ടോ ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ ജാമ്യം എടുക്കുക കാരണം ഞാനൊരു നൂറു വാചകം അല്ലെങ്കിൽ നൂറ്റമ്പത് വാചകം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത് അത് പ്രധാനപ്പെട്ടത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ അത് ആദ്യം ഞാൻ മലയാളം പറയാം അതിനുശേഷം നമ്മൾ അതിൻ്റെ വാചകങ്ങൾ പുസ്തകത്തിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് നമ്മളത് പറയാം അപ്പോൾ അതിനകത്ത് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ നമുക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന അതായത് ഇവിടെ വന്ന് ജോലിക്ക് വന്ന് ഇറങ്ങി ഇപ്പം നിങ്ങളെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ കുണ്ടുവൻ ആള് വന്നില്ല നിങ്ങളോട് എന്താ പറയണതെന്ന് പറയുമോ നിങ്ങൾ ട്രെയിൻ കയറുക ഇപ്പോൾ എൻ്റെ സ്ഥലം നഹാരിയാണ് എന്നോട് പറയാണ് എയർപോർട്ടിൽ ഇറങ്ങി ഓക്കെ ഏജൻ്റ് വിളിക്കുന്നു നിങ്ങൾ അവിടെ നിന്ന് നഹാരിയ ട്രെയിൻ കയറാൻ പറയും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വട്ടം കറങ്ങും എങ്ങോട്ട് പോകണം നഹാരി എവിടെയാണെന്നറിയോ ഒരു രാജ്യത്ത് വന്ന് ഇറങ്ങിയിട്ടാണ് നഹാരിയ ട്രെയിൻ കയറാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ അത് ചോദിച്ച് മനസ്സിലാക്കും പിന്നെ ഒരു ഗുണമുണ്ട് ഇംഗ്ലീഷ് ഒരുവിധ ആളുകൾക്ക് അറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊരു ദൈവാധീനമാണ് പിന്നെ ഒരു എൺപത് ശതമാനം ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല ഹീബ്രു അറിയാവുള്ളൂ അവിടെ നമുക്ക് പിടിച്ചിരിക്കണം പിന്നെ എന്തിനാ ഹീബ്രു പഠിക്കണെന്ന് നോക്കിയാൽ കാരണം പല വീടുകളിലും ഇപ്പൊ എൻ്റെ ഇവിടെ വീ എൻ്റെ ഇവിടുത്തെ കാര്യം ഞാൻ ആദ്യം നിന്ന വീട്ടിൽ അപ്പച്ചനും അമ്മച്ചയ്ക്കും ഇംഗ്ലീഷ് മാ നന്നായിട്ടറിയാം ഹീബ്രു അവർ സംസാരിക്കണു പോലും ഇല്ല പക്ഷെ അവിടെ എനിക്ക് ഹീബ്രു ആവശ്യം വന്ന എപ്പോഴാണെന്ന് അറിയുമോ എൻ്റെ അപ്പച്ചന് ഡിമെൻഷ്യ ആയിരുന്നു സ്ട്രോക്ക് വന്നിട്ട് ഡിമെൻഷ്യ ആയിരുന്നു ഡിമൻഷ്യ കൂടി കൂടി പുള്ളിക്ക് മനസ്സിലാകാത്ത അവസ്ഥ വന്ന് അതായത് അവരുടെ ചെറുപ്പകാലത്തിലെ ഹീബ്രു മാത്രം അവർക്ക് മനസ്സിലാവുള്ളൂ അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ടെൻഷൻ ആവും അവർക്ക് ഡൗട്ടാവും അവർ ദേഷ്യം വരാൻ തുടങ്ങും അവരുടെ മൂഡ് ചേഞ്ച് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹിബ്രു സംസാരിച്ചേ പറ്റൂ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പം രണ്ടാമത്തെ പേഷ്യൻ്റെ അടുത്ത് സ്ട്രോക്കായിരുന്നു ബെഡ്റിഡനായിരുന്നു പക്ഷേ പുള്ളിക്ക് ഡിമൻഷ്യോ അൽഷിമറോ ഇല്ലായിരുന്നു പുള്ളിയുടെ പ്രശ്നം ഒരു സൈഡ് തളന്നു പുള്ളിക്ക് ഇൻസൈഡ് വേദനകളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ പുള്ളിയോട് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു യാതൊരു പ്രശ്നമല്ല മരിക്കുന്നതിൻ്റെ തലോസം വരെ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നു മൂന്നാമത്തെ പേഷ്യൻ്റ് സ്ട്രോക്കാണ് എൻ്റെ മൂന്നാമത്തെ പെഷിൻ്റെ അടുത്ത് ഞാനിപ്പോൾ അവിടെ സ്ട്രോക്കാണ് പുള്ളിക്ക് ആദ്യം ഞാൻ വരുമ്പോൾ പുള്ളി വർത്താനം പറയില്ലായിരുന്നു അത് കഴിഞ്ഞ് അന്നേരമൊക്കെ പുള്ളിയോട് ഇംഗ്ലീഷിലോ ഹീബ്രുവിലോ പറയുമ്പോൾ പുള്ളി നമ്മളോട് തിരിച്ച മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും പുള്ളി അത് കേൾക്കാൻ തയ്യാറായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു നാല് മാസമായി നാല് മാസമായിട്ട് പുള്ളിക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു മൈൻഡും ഇല്ല കാരണം പുള്ളി ഫ്ലാ മൊത്തം പോയി ഹീബ്രു പറഞ്ഞ പുള്ളി അനുസരിക്കും ഇപ്പം ഞാൻ അപ്പച്ചനോട് പറയണം അപ്പച്ച മോളിയിട്ടൊന്ന് കയറി കിടക്കണം അതുകൊണ്ട് കാലൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു തരാൻ പറഞ്ഞ അപ്പച്ചൻ കാല് പൊക്കിയിട്ട് ബെഡ്ഡേയിൽ ചവിട്ടി സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ വലിച്ചു മോളിയിട്ട് കയറ്റും അത് ഹീബ്രു പറഞ്ഞാലാണ് അപ്പം ഞാൻ മനസ്സിലാവുള്ളൂ അപ്പം നമ്മളെന്താ പറയണേ ലെമാല മോളി മോളിയിട്ട് ആ ലെമാല ലെമാത്ത അങ്ങനെ മോളിയിട്ട് താഴോട്ടെന്നൊക്കെ ഓരോ വാചകങ്ങളെ പറയണേ അവരത് മനസ്സിലാക്കി എടുത്തോളും അല്ലാതെ ഇവിടെ എനിക്ക് തോന്നുന്ന ഈ പറഞ്ഞ എല്ലാ ഗ്രാമറൊക്കെ നോക്കി പഠിക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് കേട്ടോ നന്നായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ കേട്ട് പഠിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാമറും ഇല്ല കാര്യം അവർക്ക് മനസ്സിലാവുക നമുക്ക് പറയാം അത്രേ ഉള്ളൂ എങ്ങനെയെങ്കിലും നമ്മുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിലാണ് നമ്മൾ പറയുന്നത് അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ സംസാരിക്കുന്നത് ഹലോ ശലോങ് ബോക്കർത്തോ മനീഷ്മ അങ്ങനെ നമ്മൾ ഹലോ എന്താണ് വിശേഷം സുഖമാണോ ഏ ഗുഡ് മോർണിംഗ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ ഇപ്പോൾ രാവിലെ നമ്മുടെ വീടിൻ്റെ ഹോളിമ്പലടിച്ച ഒരാൾ വന്നു ആരാണ് എന്തിനാണ് വന്നത് ആരെയാണ് കാണേണ്ടത് അപ്പം അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടി വരും കാരണം നമ്മൾ മാത്രമേ ഉള്ളൂങ്കിൽ അത് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്നതാണ് ഇംഗ്ലീഷ് ചോദിച്ചാൽ മതി ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെങ്കിലും ഹീബ്രൂൻ്റെ പ്രാധാന്യം പറയണേ പക്ഷേ ഇൻ്റർവ്യൂ പാസ് ആകാൻ ഹീബ്രു പറയണമല്ലോ അപ്പം ഇതൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിനകത്ത് നമുക്കിപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മളത് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ മറ്റുള്ളവരായിട്ടുള്ള സംസാരം രണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതായത് വെജിറ്റബിളുകൾ അപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മളൊരു കടയിൽ പോയാൽ വെജിറ്റബിൾ മേടിക്കണം അല്ലെങ്കിൽ നമുക്ക് വേണ്ട കടയിൽ പോകേണ്ട നമുക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് ഫോൺ ചെയ്ത് മക്കളോടോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരോടേനും പറയണമെങ്കിൽ നമുക്ക് അതിൻ്റെ പേരറിയണം അപ്പോൾ വെജിറ്റബിളുകൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് അത് നമുക്ക് റൈസ് വേണമെങ്കിൽ ഓ റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ അപ്പം ഇവിടെ പേഷ്യൻ്റിനോട് എഴുന്നേൽക്കുക ഇരിക്കുക കുളിക്കാൻ പാം ബാത്റൂമിൽ പോം അങ്ങനെ ഇപ്പോൾ ചിരുത്തിയും അമ്പാത്തിയ അങ്ങനെ നമ്മളിപ്പോൾ ശിരുത്തിയും പോകണം അല്ലെങ്കിൽ പി പി അതായത് നമുക്ക് അങ്ങനെ നമുക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ ലൈറ്റ് ഓൺ ചെയ്യണോ ലൈറ്റ് ഓഫ് ആക്കണോ ഇന്ന് പുറത്ത് പോകണോ നടക്കണോ ഞാനൊന്ന് എക്സസൈസ് ചെയ്യിപ്പിക്കട്ടെ ഫുഡ് കൊടുക്കട്ടെ ഫുഡ് വേണോ പക്ഷെ ഓഹേൽ 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 ഇപ്പം കഴിക്കണ്ടോ അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം പിന്നെ ഉള്ളത് മെഡിസിൻ അതായത് നമ്മൾ ഹോസ്പിറ്റൽ ഗുബത് കോലീമും അത് ബത് കോലീമും അതുപോലെ തന്നെ ഫാർമസിയും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നം എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അവരുടെയൊക്കെ ഹീബ്രു ഇതൊക്കെ ആയിരിക്കാം നമ്മളോട് ചോദ്യങ്ങളിലൂടെ തന്നെ ഇപ്പം നിങ്ങൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അവർ ചോദിക്കുന്നത് ഇപ്പോൾ വീക്കിൽ വീക്കെൻഡ് അതായത് യോം ശനി യോം ഋഷുവെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ ഒരു വീക്കിലെ ഏഴ് ദിവസത്തെ പേരുകൾ അതിനകത്തുനിന്ന് ചിലപ്പം ചോദിക്കാം അതുപോലെ തന്നെ നമ്മളോട് നമ്മളോട് മറ്റുള്ളവരോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് എന്താണ് പറയുക വെജിറ്റബിൾ ഇപ്പോൾ പൊട്ടറ്റോ അങ്ങനെയുള്ള വെജിറ്റബിളുകൾ ഫ്രൂട്ട്സിൻ്റെ പേരുകൾ അതുപോലെ തന്നെ കുബ ഹോസ്പിറ്റലിൻ്റെ പേരെന്താന്ന് ഒരു ഫാർമസിയുടെ പേ ക്ലിനിക്കും ഹോസ്പിറ്റലും രണ്ടും രണ്ടാട്ടോ ഹോസ്പിറ്റൽ ബെത്കോലിയമും ക്ലിനിക്ക് കുബത്കോലിയമും ആട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും രണ്ടാണ് ഫാർമസിയുടെ വേറെ പേരാണ് നേഴ്സിൻ്റെ പേര് ഡോക്ടറുടെ പേര് അങ്ങനെ നമുക്ക് ആവശ്യമായിട്ട് നമ്മളെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിട്ട് അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് നിന്ന മേഖലകളുടെ ഹീബ്രുകൾ ആയിരിക്കും നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത് ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു പത്തു വരെ അക്കങ്ങൾ എഫ് ആ വൺ ടു എന്നുള്ള പത്ത് വരെ ഉള്ളത് പിന്നെ ഷെക്കൽ ഇവിടുത്തെ റുപ്പിയുടെ പേര് ഷെക്കൽ അങ്ങനെ അങ്ങനെ പ്രധാനപ്പെട്ട കുറേ ഇപ്പം നിങ്ങൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആ പുസ്തകം കൊടുത്തിട്ട് ഒന്ന് തരംതിരിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് മനസ്സിലാവും നമുക്ക് എന്താണ് പ്രാധാന്യം നമ്മൾ മൊത്തം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു നൂറ് വാചകങ്ങൾ കാണാണ്ട് പഠിക്കാം അതിനകത്ത് നിന്ന് ഒരു പത്തെണ്ണം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ആ പത്തെണ്ണം മതി നമ്മൾ വിജയിപ്പിച്ചെടുക്കാൻ അപ്പം അതുകൊണ്ട് ഹീബ്രോ നമ്മളിപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഇത് മൊത്തം പറഞ്ഞു തന്നോ എനിക്ക് ഒരു ആകെ കൺഫ്യൂഷനാണ് ഞാൻ കാരണം ഈ ഒരു പുസ്തകം മൊത്തം വായിക്കണോ അതോ ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയണോ അപ്പം ഞാനൊരു ഒരു ഒന്ന് രണ്ട് പേജുകൾ ഒരു മൂന്നാല് പേജുകൾ നമുക്ക് ഡെയിലി യൂസ് ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഡെയിലി യൂസ് ഉള്ള കാര്യങ്ങൾ മാത്രം പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ആ മൂന്നാല് പേജൊന്ന് നോക്കാം ആദ്യമേ തന്നെ ആദ്യമേ തന്നെ മൂന്നാല് പേജ് നോക്കാം അപ്പം ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സന്ദർഭം കൂടെ പറഞ്ഞു പോകുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലങ്ങ് ആഴത്തിൽ മനസ്സിലാകാൻ സാധിക്കും എന്ന് വിചാരിച്ചാ ഇപ്പം എൻ്റെ കയ്യിലുള്ള നിങ്ങളുടെ ബുക്കിലുള്ളതിലാണെന്ന് എൻ്റെ അറിയില്ല കേട്ടോ എനിക്ക് ഏതായാലും എൻ്റെ ബുക്കിലുള്ളത് ഞാനിപ്പോൾ വായിക്കാം ഇപ്പം നമ്മൾ ഹലോ ഇപ്പം ഒരാളെ കാണുമ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഏറ്റവും ആദ്യം ശലോം സമാധാനം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളായിട്ട് സംസാരിക്കുന്നത് ആരെ കണ്ടാലും ശാലോ ശാലോം അങ്ങനെ നമ്മൾ ആരെ കണ്ടാലും നമ്മൾ അവരോട് ഉച്ചരിക്കും അപ്പം ഹലോ ശലോം അതുപോലെ തന്നെ എച്ച് യൂസ് മീ അതായത് സ്ലിഹ സ്ലിഹ അതിപ്പം നമുക്ക് വേറെ കാര്യം പറയാം ഇപ്പം നമ്മൾ ഒരാളോട് മാറി നിൽക്കാനോ ഏ അല്ലെങ്കിൽ ഒരാളെ വിളിക്കാനോ വേണ്ട നമ്മളൊരു തെറ്റി ഇരുന്ന് വെക്കട്ടെ ഐ ആം സോറി എന്ന് പറയുന്നിടത്ത് സ്ലിഹ പറയാം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഐ ആം സോറി അനി മിസ് അതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ഐ ആം സോറി എന്നുള്ളത് ഏ അപ്പം ഈ നമുക്കിപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയത് കേട്ടെ സ്ലിഹ എന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ അതിനകത്ത് അത് കോംപ്രമൈസായെന്നർത്ഥം അതുപോലെ തന്നെ യെസ് കെൻ അത് ഏറ്റവും കൂടുതൽ ആവശ്യം വരും ഞാനൊക്കെ എന്ത് ചോദിച്ചാലും കെൻ കെൻ എന്നാണ് പറയണേ ചിലപ്പോൾ ഈ നോയായിരിക്കും പറയണ്ടേ പക്ഷെ അറിയില്ല ആദ്യം ആദ്യമൊക്കെ എല്ലാം കെൻ പറയും അങ്ങനെ കെൻ പറയും പിന്നെ ഓക്കെ ബസേദർ ഗുഡ് തോ വെൽക്കം ബറു ഹബ്ബ ഗോ ലേഖ് ബെറ്റർ ഈ ഒത്തർത്തോ ബെറ്ററൊക്കെ ഇടയ്ക്ക് പറയേണ്ട ഒരു കേട്ടോ ഈ എക്സലൻറ്റ് മെത്സുയാൻ ഇതൊക്കെ പേഷ്യന്റിനോട് ഇടയ്ക്ക് ഇടയ്ക്ക് മെസ്സു ചെയ്യാൻ ഇടയ്ക്കങ്ങ് പറഞ്ഞേക്കാം എന്തെങ്കിലും അവർ ഒരു കാലം ഒന്ന് അനക്കി കിട്ടിയാൽ ആ മെസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ പിന്നെ ഹാപ്പി ആയി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ താങ്ക് ഗോഡ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓൾ ദ ബെസ്റ്റ് ഗ്രേറ്റ് കോൽത്തോ ഓൾ ദ ബെസ്റ്റ് റബ്ബ അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കാരണം നമുക്കിത് ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരു അപ്പച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പൊ ചെൻ്റെ കാലയിൽ പിടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ചരിച്ചു കിടത്തണമല്ലോ അല്ലെങ്കിൽ എടുത്തുപോക്കണം അപ്പൊ അവരൊന്ന് നമ്മളെ സഹായിക്കണി തൊദാ തൊദാ അതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ ഹാപ്പിയായി അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒന്നാമത്തെ പേജിൽ ഞാൻ മൊത്തം വായിച്ചു നിങ്ങൾക്കത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നോക്കിയിട്ട് ഒന്ന് പഠിക്കണോട്ടോ ഞാൻ അതിന്റെ ആ ഒരു സന്ദർഭം പറഞ്ഞു തരാനാ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞൊന്ന് പഠിപ്പിക്കില്ല പ്രായോഗികാന്ന് എനിക്ക് തോന്നല പിന്നെ എന്റെ ഉച്ചാരണത്തിലും വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ബുക്കിൽ നോക്കി അങ്ങ് പഠിച്ചാൽ മതി കാരണം നമുക്ക് അറിയാവുന്ന പോലെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിനകത്ത് ഹലോ നിങ്ങള് ഹലോട്ട് അത് പറഞ്ഞു അതുപോലെ തിരിച്ചും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഹലോ പറയണം കാരണം ചിലപ്പോൾ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഹീബ്രു ആയിരിക്കും ഷലോമിന്റെ ഇംഗ്ലീഷ് പറയാൻ പറയും ചിലപ്പോ ഹലോടെ ഹീബ്രു പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഒരു വാചകം പഠിക്കുമ്പോൾ ഹലോ ശലോം ശലോം ഹലോ ഹലോ ശലോ അങ്ങനെ തിരിച്ചും മറിച്ചും പഠിക്കണം നിർബന്ധമാണ് അത് കാരണം ചോദ്യം അങ്ങനെ വരും ഒരു മാറ്റമില്ല ഇപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്ലിഹ സ്ലിഹ എക്സ്ക്യൂസ് ക്യൂസ് മീ ഐ ആം സോറി അനി ബിസേദർ എസ് കെൻ തൊദാ ഏ ഓക്കെ ബസേദർ ഗുഡ് തോ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ആദ്യത്തെ ഒരു പേജിൽ ഞാനത് വായിച്ച് കേൾപ്പിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ മൂന്നാല് പേജ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണോട്ടോ കാരണം അത് നമ്മുടെ മെയിൻ പോയിൻ്റുകളാണ് പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാം അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോകണുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഹലോ പറഞ്ഞു ഇപ്പം ശലോം സ്ലിഹ അനി മിസേദർ കെൻ യെസ് ഒക്കെ ബസേദർ ഗുഡ് തോവ് വെൽക്കം ബറുഹബ്ബ ഹബ്ബ അതിലും വരുമ്പോഴൊക്കെ വെൽക്കം പറയണുള്ളൂ ബറുഹബ്ബ ഗോ ലേഹ് ബെറ്റർ യോ തോർത്തോ എക്സലൻറ്റ് ഗോഡ് ഷെയൻ ഓൻ താങ്ക് യു തോദ താങ്ക് യു വെരി മച്ച് തോദ റബ്ബ ഓൾ ദ ബെസ്റ്റ് കോൽത്തോ ഗ്രേറ്റ് ഷിഗോൺ ആ ഗ്രേറ്റൊന്നും നമുക്ക് ഇപ്പോൾ തൽക്കാലം ആരും ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്തായാലും അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബോക്കർ തോ ഗുഡ് ആഫ്റ്റർനൂൺ സെഹ്റായി തോ ഗുഡ് 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 ഈവനിങ് എരവുത്തോ ഗുഡ് നൈറ്റ് ലൈലാത്തോ അതെല്ലാവരും ഒന്ന് പഠിക്കണോട്ടെ കാരണം നമ്മളെപ്പോഴും തുടങ്ങുന്നത് അവസാനിക്കുന്ന ഇവരോട് ഇത് പറഞ്ഞു തുടങ്ങണം കാരണം അതൊക്കെ ഒരു ഇവർക്കൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒന്ന് പരിഗണിക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ന്യൂ ഇയർ ഇതിൻ്റെയൊക്കെ ഹീബ്രു നിങ്ങൾ നോക്കണോട്ടോ ഞാനിതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയമാവുന്നു ഞാനിത് എങ്ങനെ ഒപ്പിക്കുന്നു ആലോചിക്കുന്നത് സമയം കുറച്ച് അപ്പോൾ ഇതിനകത്ത് ഈ മൂന്ന് പേജുകൾ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ന്യൂ ഇയർ ടുഡേ ടുഡേ ടുമോറോ മസ്റ്റ് ആ ഹയോം മഹാറൊക്കെ ഇത്മോൾ ഇന്നലെ ഹയോം ഇന്ന് മഹാർ നാളെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യം അതുപോലെ തന്നെ ഡെയ്സ് യോം ഡെയ്സ് യോം അതുപോലെ തന്നെ യു ആത്ത ആ ത പുരുഷൻ ആത്ത് സ്ത്രീ അത് എല്ലാത്തിനും ഉണ്ട് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം തൽക്കാലം നമ്മൾ ആദ്യം ഇപ്പം പുരുഷനെ കയറി ആത്ത് എന്ന് പറഞ്ഞാൽ അവർ വലിയ ഗവനിക്കില്ല കാരണം നമുക്ക് അറിയാൻ വളരാത്തുണ്ടോ എന്ന് മനസ്സിലാവും എന്നാലും നമ്മളത് മനസ്സിലാക്കുക അവർ ടു ഗുഡ് ഹെൽത്ത് ലബ്രിയൂത്ത് അത് അവരോട് നിർബന്ധമായിട്ടും പറയണം അപ്പോൾ അവരൊന്ന് ചുമച്ചു അവരൊന്ന് ചുമയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു ലബ്രിയൂത്ത് അതൊക്കെ അവരെ നമ്മളെ അവരുടെ ഇടയിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ ഒരു കാര്യമാണ് ഇപ്പം പെട്ടെന്ന് ഒന്ന് ചുമച്ചു ലബ്രിയൂത്ത് ഏ ഗുഡ് ഹെൽത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം അത് നമ്മൾ സാധാരണ ലബ്രിയൂത്ത് എന്ന് പറയണവർ ചുമയ്ക്കും അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്നതാണ് ലബ്രിയൂത്ത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നുട്ടോ അതുപോലെ തന്നെ കൺഗ്രാചുലേഷൻ അതും നമുക്ക് മെയിൻ കാര്യം അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒന്ന് എന്താ പറയുക ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയെന്ന് പറയില്ലേ അത് മസാലത്തോ അത് മെയിൻ ആയൊരു കാര്യം കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് ചിയേഴ്സ് ഉണ്ട് അല്ലെ ഹൈയും അതൊന്നും നമ്മളെ സംബന്ധിച്ച് ഹാപ്പി ഹോളിഡേ ഹത്ത് സമയ അത് ഇവിടുത്തെ ഒക്കെ വരുമ്പോൾ നമ്മളോട് നമ്മളോടവർ പറയും തിരിച്ച് നമ്മൾ പറയും ഹാപ്പി ഹോളിഡേ അല്ലെങ്കിൽ ഹത്ത് സമയ പറയാം ഗുഡ് തോവ് അപ്പം ഇത്തരം കാര്യങ്ങൾ രണ്ടാമത്തെ പേജിൽ കേട്ടോ ഞാൻ വളരെ സ്പീഡിനാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം പെട്ടെന്ന് പോയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കേട്ടിരുന്ന് പഠിക്കാൻ പറ്റണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലാവണോ ഈ ഒരു വീഡിയോ കഴിഞ്ഞാലാണ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ പറ്റുകയുള്ളൂ ഞാനൊരു കാര്യം പറയാം കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് പറയണം കാരണം നമ്മുടെ ഈ പറഞ്ഞു തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാലറിയാൻ പറ്റുകയുള്ളൂ അപ്പം അത് പിന്നെ അതുപോലെ തന്നെ ഈ ലൈറ്ററും ലൈറ്റും നൗവും ആഫ്റ്റർ വേഡ് എയർലി എവരിത്തിങ് ആ ഒരു പേജ് ഉണ്ടല്ലോ അത് അത്യാവശ്യമായിട്ട് കാരണം നമ്മളോട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ലൈറ്റ് ലൈറ്റർ യോത്തർ മുഹാർ അതുപോലെ തന്നെ ലൈറ്റ് മുഹാർ നൗ നൗ ഞാനിപ്പോൾ തരട്ടെ അഷവ് അഷവ് ഒഹേൽ ഇമ അല്ലെ അഷവ് ഒഹേൽ ആബ ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കുകയാണോ അന്നൊക്കെ ചോ അപ്പച്ചിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ വാചകങ്ങൾ നമുക്ക് അത്യാവശ്യം അതുപോലെ തന്നെ എയർലി നേരത്തെ ഏഹ് എയർലി അഹാർക്കാർ സോറി എയർലി മുക്തം ആഫ്റ്റർ വെഡ് അഹാർക്കാർ എവരി ഹക്കോൾ എവരി ഹക്കോൾ ഈ ഹക്കോൾ എത്തിയ എപ്പോഴും ആവശ്യമാണ് നമ്മൾ ഇപ്പ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പച്ച ഇങ്ങനെ അല്ലെങ്കിൽ അവർ മിണ്ടൂല് അവർ മോത്തിട്ട് പോകും അപ്പൊ നമ്മള് ചുമ്മാ പറയും എവിടെ ഹക്കോൾ ബസേദർ എവിടെ എവരിത്തിങ് ഓക്കേ എന്ന് എന്ത് അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു പൊടിക്കൈകളാണ് എവരിത്തിങ് ഓക്കെ ഹക്കോൾ ബസേദർ അപ്പൊ ഹക്കോൾ ബസേദറാന്ന് പറയും അപ്പം അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അതായത് ഇതൊക്കെ നിസാര കാര്യങ്ങളാണെങ്കിൽ പോലും പക്ഷേ ഇത് വളരെയധികം നമുക്ക് ഇസ്രായേലിൽ വരുമ്പോൾ സംസാരിക്കാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ വാചകങ്ങൾ ആവശ്യമാണ് ഇപ്പം നമ്മൾ അനി ലേഖ് ബഹൂച്ച് ഞാൻ പുറത്ത് പോകുക എന്ന് പറയുന്നതിന് അനി ഞാൻ ഓ ലേ ലേഖ് ലേഖ് പുറ പോവുകയാണ് ബഹുച്ച് പുറത്ത് അപ്പോൾ ഈ മൂന്ന് വാചകം പഠിച്ചു അപ്പം നമ്മൾ പറയണം അനി ലേഹ് ബഹുച്ച് അതിൻ്റെ ഗ്രാമർ ഒന്നും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ അവർക്ക് മനസ്സിലാവും അവൻ പുറത്ത് പോവുകയാണ് അനി ഓ ലേഹ് ബഹു ചനി ബി അരമണിക്കൂറിനുള്ളിൽ ഞാൻ വരും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാൻ പറ്റും ഇത് എന്തിനാ പറയണതെന്ന് വെച്ചാൽ ഇവിടെ ഹീബ്രൂവിന് വന്ന് നമ്മൾ കഷ്ടപ്പെടുവോ പേടിക്കണോന്നൊക്കെ പറഞ്ഞ് ടെൻഷനടിച്ചിരിക്കുന്നത് നമ്മുടെ ആൾക്കാർ ഇഷ്ടം പോലെയാണ് അതുകൊണ്ട് ടെൻഷനേ വേണ്ട നിങ്ങൾ ഇതൊന്ന് കാണാണ്ട് പഠിക്കുക കുറേ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി ഇവിടെ വരുമ്പോൾ തന്നെ വന്നോളും പിന്നെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇംഗ്ലീഷോ കിട്ടും കേട്ടോ ഒരു കണക്കിന് ഇംഗ്ലീഷ് കിട്ടാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം ആദ്യം വരുമ്പോൾ നമ്മൾ ഹീബ്രുവിലൊക്കെ കിടന്ന് ഒന്നും അറിയാൻ പാടാണ്ടേ കഷ്ടപ്പെടണം അന്നേരം നമ്മൾ അറിയാണ്ട് പഠിച്ചു പോവും കാരണം ഓരോ വാചകങ്ങളും നമ്മൾ കേട്ട് പഠിക്കും അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട് ഹീബ്രു പറഞ്ഞിട്ട് അല്ല എന്ന് പറയില്ല ഞാൻ അവനോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഹീബ്രു പഠിച്ചത് അപ്പോൾ പുള്ളിയെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല മനസ്സിലാവുണ്ടോ ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് അറിയാമെങ്കിൽ എന്തു പറ്റും എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പറയും കുറച്ച് ഹീബ്രു പറയും അങ്ങനെ ഒപ്പിക്കും എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് നന്നായിട്ടറിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം പറയും ഹീബ്രു അറിയില്ല അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്തു ഇവിടെ വന്നപ്പോൾ എഴുതി എഴുതി അങ്ങ് പഠിച്ചു നിന്ന് എഴുതി എഴുതി പഠിച്ചു ഇപ്പോൾ അവനെ കൊണ്ട് നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ പുള്ളി ഹീബ്രു പറഞ്ഞിട്ട് അടുത്തേക്കുന്ന ആൾ വിചാരിക്കും ഇവൻ ഇസ്രായേലിയാന്ന് തന്നെ വിചാരിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ നമ്മൾ ഹീബ്രു പറയാൻ പഠിക്കണം നമ്മളൊക്കെ പുറത്തുപോയേ തിരിച്ചു കയറി വരും എങ്ങനെയും പറഞ്ഞേ പക്ഷേ എല്ലായിടവും വിട്ടുപോവാണ്ട് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ഇപ്പോൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എൻ്റെ അത് എന്തുമാത്രം അറിവുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇത്രയും ഈ ഒരു അത്യാവശ്യ കാര്യങ്ങളാണ് ഇപ്പം ഈ എവരി തിങ് മുക്തം ഹക്കോൾ എവരി ഹക്കോൾ എയർലി മുക്തം അതുപോലെ തന്നെ ഐ അനി വി അനാഖ്നു മീ ലീ അതുപോലെ കം ബോ ബോയ് സ്ത്രീ ആണെങ്കിൽ ബോയ് പുരുഷനാണെങ്കിൽ ബോ അപ്പം അങ്ങനെ അത് വേ ലാമ വൈ ലാമ വേറെ എവിടെ എയ്ഫോ വേറൊക്കെ അത്യാവശ്യമായിട്ട് വരും എപ്പോഴും എപ്പോഴും ലാമയൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ അവരുടെ ആയിരിക്കും ഏഹ് എന്താണ് ഇവ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് വിചാരിക്കും എന്നാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ വേറെ ലാ അത് നമുക്ക് അത്യാവശ്യം വരും മിഷ്യൂ മെഷീൻ അത് സമ്പടി മിഷു മിഷി ഏഹ് അതൊക്കെ നമ്മൾ കംഫോർ മിനിറ്റ് ബോരേഖ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കംഫോർ മിനിറ്റ് ബോരേഖ അതൊക്കെ അത്യാവശ്യമാണ് അപ്പം നമ്മൾ ഈ ആദ്യത്തെ കുറച്ച് പേജുകൾ വാട്ട് ഹാപ്പൻ മാർക്കറാ അപ്പച്ചനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കും മാക്കറ ആ ബാ മാക്കറാ എന്ന് ചോദിക്കും അപ്പം അവർ പറയും ലോക്കറാ എന്ന് പറയും ഒന്ന് ചുമ്മാ പറഞ്ഞോട്ടോ ഒന്നുമില്ലയെന്ന് പറയും അപ്പോൾ അതുപോലെ നമ്മൾ വാചകങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണം ഇനി ഇനിയിപ്പം നമുക്കുള്ളത് വെയർ വേ ഹൂ ആർ യു വാട്ട് ഈസ് യുവർ നെയ്മ് മൈ നെയിം ഈസ് ഹൗ ആർ യു ഐ ആം ഫൈൻ ഫോർ മീ ഫോർ യു ഫോർ ഹിം ഇത് നമ്മൾ അത്യാവശ്യം ആവശ്യമുള്ള കാര്യമാണ് ഇപ്പം വേർ എയ്ഫോ എവിടെയാണ് അതുപോലെ തന്നെ ഹു ആർ യു മീ ആത്ത അതുപോലെ തന്നെ വാട്ട് വാട്ട് ഈസ് യുവർ നെയ്മ് മഷൂം ഖ മഷും ഖ മഷും മൈ നെയ്മി ഷിമി ഷിമിനി ഷിമി മൈ നെയ്മി ഷിമി അനി എൽദോ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ കേട്ടോ ശരിക്കും പറയുമ്പോൾ ഷിമി എൽദോന്നൊക്കെ പറയണം പക്ഷെ എന്നോടൊക്കെ വാട്ട് ഈസ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഈ പറഞ്ഞപോലെ തന്നെ മാഷംഖാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക് സുഖാണോ എന്നുള്ള കാര്യമുണ്ട് അതിനകത്തൊരു എന്തോ ഒരു മറ്റേ ഇതിൻ്റെ വ്യത്യാസമുള്ളൂ പക്ഷേ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം പിന്നെ ഹൗ ആർ യു മനീഷ്മ ഐ ആം ഫൈൻ അനി ബസേദ ഫോർ മി ബിഷ്വില്ലി ബിഷ്വില്ലി ഇതൊക്കെ നമ്മളെ സംസാരിക്കുന്നേക്കാളും കൂടുതൽ അവർ നമ്മളെ തെറി പറയണ്ടോ എന്ന് അറിയാൻ പറ്റും നമ്മളെ പറയണ്ട ഫോർ യു ഏ ഫോർ ഹിം അതായത് ബിഷ്വില്ലോ ബിഷ്വില്ലോ എന്നൊക്കെ പറഞ്ഞായിരിക്കും മിക്കവാറും തെറി പറഞ്ഞത് അവന് അവനത് ഇതെന്നൊക്കെ പറഞ്ഞ് തെറി പറയണ്ടോന്ന് അറിയാൻ പറ്റുമോ അപ്പം ഇതൊക്കെ ഇപ്പം നമ്മളും അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും വേണം അല്ലെങ്കിൽ അപ്പച്ചന് വേണം അവർക്ക് വേണം എന്ന് പറയുമ്പോൾ ഈ ഫോർ മീ ഫോർ യു ഫോർ ഹിം ഒക്കെ ചേർക്കണം അപ്പം ബിഷ്വില്ലി ബിഷ്വില്ലാഹ് ബിഷ്വില്ലോ ഇതൊക്കെ നമ്മൾ ചേർക്കേണ്ടി വരും അപ്പം നിങ്ങൾ ഇപ്പം നാല് മൂന്ന് എത്ര പേജായി നാലാമത്തെ പേജായി ഞാനിങ്ങനെ ഓടിച്ച് പറഞ്ഞു കൂടുക ഈ നാലാമത്തെ പേജ് വരെയാണ് നമുക്ക് നോർമൽ ഇപ്പം നോർമലായിട്ട് ഒരു ഒരു വീട്ടിൽ നമ്മൾ ചെയ്യും ചെല്ലുമ്പോൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കാനും ആ വീട്ടിൽ അപ്പച്ചനോട് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യം അവരോട് പറയാനും നോർമലായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു നാല് പേജ് ഉണ്ട് ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ഈ നാല് പേജാണെന്ന് അറിയില്ല പക്ഷെ എൻ്റെ പുസ്തകത്തിൽ ഈ നാല് പേജാണേ ഉള്ളൂ ഇത് ഞാൻ പഠിച്ച പുസ്തകം ആട്ടോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ പോലും ഈ നാല് പേജ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല കാരണം വളരെ സ്പീഡിൽ പറയണേ നമുക്ക് ആവശ്യമുള്ള വാചകങ്ങൾ ഈ നാല് പേജിലുള്ള വാചകങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമുക്ക് വർത്താനം പറഞ്ഞ് തിരിച്ചു കയറി വരാൻ പറ്റും ഇനിയുള്ള ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഓരോ വസ്തുക്കളെ പറ്റിയും നമുക്ക് ആവശ്യമായുള്ള വസ്തുക്കളും നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് വേറെ ക്ലാസ്സിൽ വയ്ക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിൽ ഇറങ്ങി നമ്മൾ ഈ ഈ സ്ഥലത്ത് എത്തുന്നതിന് ബൈത്ത് ഈ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളും ഇപ്പോൾ ഇതിനകത്ത് വന്നുകൊണ്ട് ഹലോ എക് യൂസ് മീ ഐ ആം സോറി യെസ് ഓക്കെ ഗുഡ് വെൽക്കം ഗോ ബെറ്റർ എക്സലൻറ്റ് ടാങ്ക് ഗോഡ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓൾ ദ ബെസ്റ്റ് അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ന്യൂ ഇയർ ടുഡേ ടുമോറോ എസ്റ്റർഡേ ഡേയ്സ് യോ യു ടു ഗുഡ് ഹെൽത്ത് കൺഗ്രാജുലേഷൻ ചിയേഴ്സ് ഹാപ്പി ഹോളിഡേ ഗുഡ് ബെറ്റർ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഇത് ഇത് നമുക്ക് കാണാണ്ട് പഠിക്കേണ്ടതാണ് ലേറ്റർ ലേറ്റ് നൗ ആഫ് ആഫ്റ്റർ വേർഡ്സ് എയർലി മുക്തം എവറിത്തിങ് ഹക്കോൾ ഐ അനി വി അനാക്നു മീ ി കം കം ബോ വൈ ലാമ വേർ എയ്ഫോ സംബഡി മിഷു മിഷു നോബടി എഫാത് കം ഫോർ മിനിറ്റ് ബൊരേഗ ബോയ് ബൊരേഗ അ ബോയ് വട്ട് ഹാപ്പൻഡ് മാക്കറ ഇത്രയും ഞാൻ പറഞ്ഞതിൽ ഇപ്പം നാലാമത്തെ പേരും കൂടെ വേർ എയ്ഫോ ഹു ആർ യു മിയാത്ത വട്ട് ഈസ് യുവർ നെയ്മ് മഷംഹ മൈ നെയ്മീസ് ഷിമി ഹൗ ആർ യു മനീഷ്മ ഐ ആം ഫൈൻ അനി ബസേദർ ഫോർ മി ഫോർ യു വിഷ്വില്ലാ ഫോർ ഹിം വിഷ്വില്ലോ ഈ നാല് പേജിലുള്ള കാര്യങ്ങൾ നമുക്ക് പൊതുവായിട്ട് ഇസ്രായേലിൽ ജോലി ചെയ്യുമ്പോൾ സംസാരിക്കേണ്ടി വരുന്നതിനും പുറത്തിറങ്ങുമ്പോൾ സംസാരിച്ച് തിരിച്ചു വന്നാനും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിനകത്തൊന്നും നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട നമുക്ക് ഇതിനകത്ത് വേറെ പുതുമയൊന്നുമില്ല പക്ഷേ ഇതൊരു അത്യാവശ്യമുള്ള കാര്യമാണ് ഈ നാല് പേജിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു നാല് ചോദ്യം വരും ഈ നാല് പേജ് ഇന്ന് ഉറപ്പായിട്ടൊരു നാല് ചോദ്യം വരും ഈ നാല് ചോദ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി പോലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ നാല് പേജ് നമ്മൾ കാണാണ്ട് പഠിക്കണം ഈ മൊത്തം പഠിക്കണം എന്നാലും നാല് പേജ് നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പഠിക്കണം ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇസ്രായേലിന് പോരാനുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അവരോട് നമ്മൾ രാവിലെ എണീച്ചിട്ട് ബോക്കർത്തോ അങ്ങടയക്കണം അയക്കണം ബോക്കർത്തോന്ന് അയക്കണം അപ്പോൾ അവര് നമുക്ക് ബോക്കർത്തോ അയക്കും രണ്ട് ദിവസമാകുമ്പോൾ രാവിലത്തെ ഗുഡ് മോർണിംഗ് നമ്മൾ ബോക്കർത്തോ ആവും അതുപോലെ തന്നെ രാത്രി ഒരു ലൈലാത്തോ അയക്കണം അവർ തിരിച്ച് ലൈലാത്തോ ലൈലാത്തോ എന്ന് തന്നെ അയക്കണം കേട്ടോ അത് പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ രാത്രി അങ്ങനെ അയക്കണം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വിശേഷം ചോദിക്കണെന്നെങ്കിൽ ഹീബ്രൂലെന്ന് പറയാൻ നോക്കണം അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ നാല് പേജിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട വളരെ ആവശ്യമായിട്ടുള്ള നാല് പേജാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അപ്പോൾ ഈ വാക്യത്തെ കാര്യങ്ങൾ നമ്മൾ നാലെ പറയാമെന്ന് വിചാരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ഈ നാല് പേജ് നിങ്ങൾ കാണാണ്ട് പഠിച്ചവരെ എനിക്ക് കമൻ്റ് ഇടണം നിർബന്ധമായിട്ടും കമൻറ്റ് ഇടണം ഇത് നാല് ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയമുള്ളവർക്കും നമ്മളോട് ചോദിക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ ഡൗട്ടൊന്നും ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും ഇതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടുത്തെ സാഹചര്യം വെച്ചോണ്ടാട്ടോ പറയണേ അപ്പം ഇതിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞു തന്നെ അപ്പം എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക നമുക്ക് അടുത്ത ക്ലാസ് ഹീബ്രോയിൻ്റെ സെക്കൻഡ് ക്ലാസ് നാളെ ഉണ്ടാവും നാളെ നമ്മൾ അടുത്ത ഘട്ടത്തിട്ട് നാല് പേജ് കഴിഞ്ഞ് അഞ്ചാം ഘട്ടത്തിട്ടൊക്കെ ഇടങ്ങണേ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും പറയണേ കേട്ടോ ഒരിക്കലും നമ്മൾ മൊത്തം പറയില്ല ചില ചില പേജുകൾ നമ്മൾ മൊത്തം പറയേണ്ടി വരും അന്നേരം നമ്മൾ മൊത്തം പറയും അതുവരെ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള പോയ സാധനങ്ങൾ അതൊക്കെ സെലക്ട് ചെയ്ത് പറയാം ഇന്നിപ്പോൾ ആദ്യത്തെ ക്ലാസ് അടിച്ചാൽ നീണ്ടു പോകണ്ട എനിക്കിപ്പോൾ ഇതിനകത്ത് കുറച്ച് പറയാൻ പറ്റണില്ല ഞാൻ അപ്പോൾ തുടങ്ങിയിട്ട് നിർത്തിയിട്ടില്ല അതായത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ നിർത്തി പറയേണ്ട ഒരു കാര്യമല്ല നമുക്ക് ഇതിനകത്ത് പകുതി മാറ്റി വെച്ച് പകുതി പറയാനും പറ്റില്ല അഞ്ഞൂറോളം വാചകങ്ങളുണ്ട് ഈ അഞ്ഞൂറെണ്ണത്തിൽ നിന്ന് ഈ നാല് പേജ് കഴിഞ്ഞ് ബാക്കിയൊരു നൂറെണ്ണം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം പ്രധാനപ്പെട്ടതാണ് ഏത് ചോദ്യവും നമുക്ക് വരാം പക്ഷേ ഇതൊരു നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്നിട്ട് പോവുകയില്ല അപ്പം അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട വളരെ നിസ്സാരമായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു പത്ത് വാചകം കയ്യിലെഴുതിയിട്ട് കയ്യിലെഴുതി വെക്കുക അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ബസ്സിൽ പോകണമെങ്കിൽ ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വായിച്ചുകൊണ്ടിരിക്കുക ഡെയിലി പത്ത് വാചകം ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസം കിട്ടുമെന്ന് അറിയാൻ പാടില്ല നിങ്ങൾ ആ പുസ്തകം മൊത്തം വായിച്ചിട്ട് ഡെയിലി പത്തോ ഇരുപതോ വാചകങ്ങൾ നിങ്ങൾ പോണ ദൂരത്തിൻ്റെ ദൈർഘ്യം ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ആ ജോലി സമയത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇപ്പം ഒരു ഇപ്പം ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ ഡ്യൂട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വലിയ പേപ്പറിലേക്ക് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കാം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്ന് വായിച്ചിട്ട് പോകുക അങ്ങനെ മനസ്സിരുത്തി വായിച്ച് പഠിക്കുക വേറെ നിവർത്തിയില്ല പഠിക്കാണ്ട് നിവർത്തിയില്ല എന്തായാലും ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും പോരായ്മയോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോസ് അല്ല ഇച്ചിരി ലെങ്താണ് എങ് എനിക്കത് കുറച്ച് പറയാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിനെ സംസാരിക്കുകയും ചെയ്യണം കാരണം ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ സംസാരിക്കണം വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞു തന്നെ അത് പറഞ്ഞ് തന്നത് എനിക്കറിയാവുന്ന പോലെ പറയണ ഒരുപാട് മറ്റേ ടീച്ചിങ് മേഖലയിലൊന്നും അല്ല നമ്മുടെ സംസാരം വളരെ നോർമലായിട്ട് നമ്മൾ എല്ലാ ദിവസവും കൂടെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാനും ഉദ്ദേശിക്കണേ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഇസ്രായേലിന് വരാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഇസ്രായേലിന് വരാൻ വേണ്ടി ശ്രമിച്ചവർക്കും എല്ലാം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം നമ്മൾ നാളെ ഇന്ന് ഇന്ന് തുടങ്ങി നാളെ തൊട്ടിന് കണ്ടിന്യൂ നമ്മൾ ഹീബ്രു കഴിയും ഹീബ്രു ചെയ്യും ഹീബർ കഴിഞ്ഞിട്ടായിരിക്കും ലോ ചെയ്യുന്നത് അതിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്കവാറും ഒരു ലൈവ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരുമായിട്ടൊന്നൊരു ലൈവ് വീഡിയോ ഡൗട്ടുകൾ ചോദിച്ചാൽ അപ്പം തന്നെ മറുപടി പറയാൻ എത്രമാത്രം വിജയിക്കും എന്നറിയില്ല ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇസ്രായേലിൽ വരാൻ താല്പര്യമുള്ളവരും ഇതറിയാൻ താല്പര്യമുള്ളവരും ഇപ്പം വേണ്ട ഇസ്രായേലിനൊന്നും പോകണ്ട ഹീബ്രോ ദൈവത്തിൻ്റെ നാട്ടിലെ ഒരു ഭാഷയല്ലേ നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ പഠിക്കുക ഒരു കുഴപ്പമില്ല കൊച്ചു മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിക്കുക ഇപ്പം നമ്മുടെ വീട്ടിലെ കൊച്ചി കൊച്ചു കുഞ്ഞുമാവ അപ്പച്ചനെ കാണിച്ച് ഫോണിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ചോദിക്കും ഷലോ മനീഷ്മ ബസേദർ എന്നൊക്കെ ചോദിക്കും അപ്പം അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതനുസരിച്ചാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു പോരായ്മകൾ പ്രതീക്ഷിക്കുന്നു നല്ലതാണെങ്കിൽ നല്ലത് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക നല്ല എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പം നമ്മുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ ബൈ